തങ്ങളെ മദനി ചെയ്ത പെണ്ണുങ്ങൾ പറയാൻ തുടങ്ങി. വരാൻ പോണ കാര്യങ്ങൾ അറിയണ നബിത വന്നിരിക്കുന്നു, വരാൻ പോണ കാര്യങ്ങൾ അറിയണ നബിത വന്നിരിക്കുന്നു. തങ്ങളെ പെണ്ണുങ്ങളെ എതിർത്തില്ല, കാരണം അമ്പിയാക്കന്മാരും അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരൊക്കെ മറഞ്ഞ കാര്യങ്ങൾ അറിയണം. ബഹുമാന്യനായ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞതാണ് നിങ്ങൾ കേട്ടത്. അദ്ദേഹം വലിയ പണ്ഡിതനാണ്, തങ്ങളാണ്, ധാരാളം ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ പിന്നിലുണ്ട് എന്നതൊക്കെ സത്യമാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ അനുയായികൾ വിശ്വസിക്കുന്ന എന്താണ്? അമ്പിയ മുർസലുകൾക്കും ഔലിയാക്കൾക്കും നാളെ ലോകത്ത് എന്താണ് സംഭവിക്കുക എന്ന് പറയാനും അറിയാനും കഴിയും. അവർക്ക് ഗൈബ് അറിയാം, ഇൽമുൽ ഗൈബ് ഉണ്ട് അവർക്ക് എന്നതാണ് നമ്മുടെ കേരളത്തിലെ സമസ്തയുടെ വിശ്വാസം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതിന് തെളിവെന്നോളമാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ ഒരു സംഭവം പറഞ്ഞത്. എന്താ സംഭവം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പെൺകുട്ടിയുടെ കല്യാണത്തിലേക്ക് കയറി ചെന്നു. അപ്പോൾ അവിടെയുള്ള രണ്ട് പെൺകുട്ടികൾ പാട്ടുപാടുകയാണ്. എന്താ പാടുന്നത്? വഫീന നബിയുൻ യഅലമു മാഫിയ ഗദിൻ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു നബിയുണ്ട് നാളത്തെ കാര്യം അറിയുന്ന ഒരു നബി ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഇത് കേട്ടപ്പോൾ അതേ ഹദീസിൽ തന്നെ കാണാം, ഇമാം ബുഖാരി, ഇമാം മുസ്ലിം, ഇബ്നു മജാഹ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഇമാം അഹമ്മദ് റഹ്മഹുള്ള അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ. ഇതേ ഹദീസിൽ തന്നെ നബി പറയുന്നുണ്ട് നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല. അപ്പോൾ അങ്ങനെ പറയാൻ പാടില്ല എന്ന് ഹദീസിലില്ല എന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റൂല. അപ്പോൾ പിന്നെ എന്താണ് അദ്ദേഹത്തിന് പറയാൻ പറ്റുക, സാധിക്കുക? ആ പറഞ്ഞതുണ്ടല്ലോ, അതായത് ഞങ്ങളുടെ കൂട്ടത്തിൽ നാളത്തെ കാര്യം അറിയുന്ന ഒരു നബിയുണ്ട് എന്ന ആശയം നിങ്ങൾ പറയാൻ പാടില്ല, അത് തെറ്റാണ്. അള്ളാഹ്ക്ക് മാത്രമേ ഗൈബ് അറിയൂ, അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഗൈബ് നാളത്തെ കാര്യം അറിയില്ല എന്ന് പറഞ്ഞതിനെയല്ല, അതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എതിർക്കാൻ പോയിട്ടില്ല. പിന്നെ എന്തിനാ എതിർത്തത്? എതിർത്തത് ആ പെൺകുട്ടികൾ അവരുടെ പിതാക്കന്മാരായ ആളുകൾ ബദറിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്, ഷഹീദായിട്ടുണ്ട്. അവരുടെ മധു പറയുന്ന കൂട്ടത്തിൽ നബി കടന്നു വന്നപ്പോൾ നബിയെ മധു ചെയ്തു, നബിയുടെ മധു പറഞ്ഞു. എന്തു പറഞ്ഞു? വഫീന നബിയുൻ യഅലമു മാഫിയ ഗദിൻ, നാളത്തെ കാര്യം അറിയുന്ന ഒരു നബി ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അങ്ങനെ നിങ്ങൾ പറയണ്ട എന്നാ നബി പറഞ്ഞു. എങ്ങനെ? അവരുടെ മധുഹല്ല നിങ്ങൾ പറയുന്ന, അത് പറഞ്ഞോ? അതിൻ്റെ ഇടയിൽ എന്നെ കണ്ടപ്പോൾ എൻ്റെ മധുവും കൂട്ടി പറയാൻ നിങ്ങൾ നിൽക്കട്ടെ. എന്നിട്ട് ഈ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഒരു ഉദാഹരണം മുസ്ലിംമാരോട് പറഞ്ഞു ആ സദസ്സിലെ, നിങ്ങൾ ബദരിങ്ങൾ ആണ്ട് നേർച്ചയ്ക്ക് പോയി ആണ്ട് നേർച്ച അവരുടെ മധു പറയുന്നതിൻ്റെ ഇടയിൽ ഈ മങ്കൂസ് മൗലൂദ് ചെല്ലാൻ നിൽക്കണ്ട, അത് നടക്കട്ടെ. പിന്നെന്തിനാണ് സംഘടിപ്പിച്ചവരിങ്ങൾ മങ്കൂസും കൂടി ചെല്ലണം എന്ന് പറഞ്ഞാൽ അത് ചെല്ലരുത്, ആ പോയ കാര്യം നടക്കട്ടെ എന്നതാണ് നബി ഉദ്ദേശിച്ചത്. അല്ലാതെ ആ ആശയത്തെ നബി എതിർക്കാൻ പോയിട്ടില്ല എന്നാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത് സുനനു ഇബ്നു മാജയാണ്. ഇതിൽ 1897 നമ്പർ ഹദീസ് കിതാബു നിക്കാഹിൽ ഇതേ സംഭവം, ഫീന നബിയുൻ യഅലമു മാ ഫീ ഗദിൻ എന്ന് പറഞ്ഞ ശേഷം ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമ്മാ ഹാദാ ഫലാ തഖൂലുഹു, നിങ്ങളിത് പറയാൻ നിൽക്കരുത്. എന്നിട്ട് അതിന് ശേഷം പറയാം. അപ്പോൾ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞ ഓർമ്മ ഉണ്ടല്ലോ, അള്ളാഹ്ക്ക് മാത്രമേ അറിയാവൂ ഇൽമു ഗൈബ്, അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും അറിഞ്ഞൂടാ എന്നതിനെ നബി എതിർക്കാൻ പോയിട്ടില്ല എന്നാ, അതല്ല നബി ഉദ്ദേശിച്ചത്. കേട്ടോളെ, അമ്മാ ഹാദാ ഫലാ തഖൂലുഹു, ഇത് നിങ്ങൾ പറയരുതേ പെൺകുട്ടികളെ. ഏത് നാളത്തെ കാര്യം അറിയുന്ന നബി ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്ന് പറഞ്ഞതിനെ കുറിച്ച് പറയാണ്, ഇതുങ്ങൾ പറയരുത്. എന്നിട്ട് ഉടൻ പറയാണ്, മാ യഅലമു മാ ഫീ ഗദിൻ ഇല്ലല്ലാ, നാളത്തെ കാര്യം അള്ളാഹുവിനല്ലാതെ ആർക്കും അറിയാൻ കഴിയില്ല. അപ്പോൾ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞത് തെറ്റല്ലേ? കണ്ടോ, ഇവിടെ തന്നെ ഹദീസിൽ തന്നെ ഉണ്ട്. എനിക്ക് കേട്ടോ, ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ 4001 നമ്പർ ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിൽ കിതാബുൽ മഗാസിയിൽ ഇതേ സംഭവം. ഇതിൻ്റെ വ്യാഖ്യാനത്തിൽ ഇബ്നു ഹജറിൽ അസ്കലാനി പറയാണ്, ഈ ഹദീസിൻ്റെ വ്യാഖ്യാനത്തിൽ പേജ് 248 വോളിയം 9 4001 നമ്പർ ഹദീസ്, വഫീഹി, ഈ ഹദീസിൽ തെളിവുണ്ട്, ജവാദു സമാഇ ദർബി ബിദ്ദുഫി സബീഹത്തൽ ഉർസി, കല്യാണ ദിവസം ദുഫ് മുട്ടി പാട്ട് പാടൽ ജായിസാണ്, അനുവദനീയമാണ് എന്ന് ഈ ഹദീസിൽ തെളിവുണ്ട്. എന്നിട്ട് അതിന് ശേഷം ഇബ്നു ഹജറിൽ അസ്കലാനി പറയാണ്, ഇബ്നു ഹജറിൽ അസ്കലാനി ഇവരുടെ ആളാണെന്നാണല്ലോ
മുത്തുക്കോയത്തങ്ങളും കൂട്ടരും വിശ്വസിക്കുന്നത്. അവർ ജമാഅത്ത് ഇസ്ലാമി മുജാഹിദ് ആശയക്കാരൻ അല്ല എന്ന്. എന്നിട്ട് അതിന് ശേഷം പറയണം, വഖറഹത്തു നിസ്ബത്തി ഇൽമിൽ ഗൈബി ലി അഹദി മിനൽ മഖ്ലൂഖീൻ. അദൃശ്യജ്ഞാനം അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ആ ഏതെങ്കിലും ഒരു സൃഷ്ടിയിലേക്ക് ചേർത്ത് പറയുന്നത് വെറുക്കപ്പെട്ടതാണ് എന്നും ഈ ഹദീസിൽ തെളിവുണ്ട്. പിന്നെ വളരെ വ്യക്തമല്ലേ? അപ്പോൾ അദ്ദേഹം തങ്ങളാണ്, ഒരാൾ തങ്ങളായതുകൊണ്ട് അബദ്ധം പറയൂല എന്ന് സുന്നികൾ പോലും പറയൂല. ഒരാൾക്ക് നല്ല ഇൽമുണ്ട്, ആ ഇൽമുള്ളത് കൊണ്ട് അദ്ദേഹം ഒരിക്കലും അബദ്ധം പറയൂല, അദ്ദേഹത്തിൻ്റെ ആശയം ശരിയായിരിക്കും എന്ന് സുന്നികൾക്ക് വാദമുണ്ടോ? കുറേ ജനങ്ങൾ പിന്നിലുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ അക്കീദ ശരിയായിരിക്കും എന്ന് സുന്നികൾക്ക് വാദമുണ്ടോ? ഇല്ലല്ലോ. അപ്പം നമ്മൾ ആശയത്തെയാണ് എതിർക്കുന്ന ഒരു വ്യക്തിയല്ല, അദ്ദേഹത്തോടെല്ലാം ആദരവുമുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് മഹാ അബദ്ധമാണ്, വാസ്തവ വിരുദ്ധമാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്.